പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 ഇൻട്രൊഡക്ഷൻ വീഡിയോയാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. അരിത്മെറ്റിക്കിന്റെ ഫണ്ടമെന്റൽ തിയറം എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് പ്രൈം നമ്പറും കോമ്പസിറ്റ് നമ്പറും എന്താണ് എന്നൊന്ന് നോക്കാം. അപ്പൊ പ്രൈം നമ്പേഴ്സും കോമ്പസിറ്റ് നമ്പേഴ്സും നമ്മൾ 6th പഠിക്കുന്നതാണ്. പ്രൈം നമ്പർ എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ. എന്താണ് പ്രൈം നമ്പർ എന്ന് വെച്ചാൽ പ്രൈം നമ്പറിന്റെ 2 ഫാക്ടേഴ്സേ കാണത്തുള്ളൂ. എന്തൊക്കെയാണ്? വൺ ആൻഡ് നമ്പർ ഇറ്റ് സെൽഫ്. വണ്ണും നമ്പർ ഇറ്റ് സെൽഫും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നതാണ് പ്രൈം നമ്പേഴ്സ്. അതായത് നമ്മൾ 5 എടുത്താൽ 5ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? 1ഉം 5ഉം മാത്രമായിരിക്കും. 7 എടുത്താൽ അതിന്റെ ഫാക്ടേഴ്സ് 1ഉം 7ഉമാണ്. 13 എടുത്താൽ അതിന്റെ ഫാക്ടേഴ്സ് 1ഉം 13ഉമാണ്. അപ്പൊ 1ഉം നമ്പർ ഇറ്റ് സെൽഫും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി കോമ്പസിറ്റ് നമ്പർ എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത്, അതായത് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ നമ്മൾ കോമ്പസിറ്റ് നമ്പർ എന്ന് പറയും. ഇപ്പൊ 4 എടുക്കുകയാണെങ്കിൽ 4ന്റെ ഫാക്ടേഴ്സ് 1, 2 and 4 അല്ലെ. 1ഉം നമ്പർ ഇറ്റ് സെൽഫും കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 1 അതിൽ കൂടുതലോ എത്ര വേണമെങ്കിലും വരാം. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 തൊട്ടാണ്. 1 എന്താണ്? പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. നമ്മുടെ പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മുതലാണ്. അപ്പൊ 2, 3, 5, 7, 11, 13, 19 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. മനസ്സിലായല്ലോ. അപ്പൊ പ്രൈം നമ്പറും കോമ്പസിറ്റ് നമ്പറും എന്താണ് എന്ന് നമ്മൾ നോക്കി. ഇനി നമ്മളൊരു കോമ്പസിറ്റ് നമ്പറിനെ എടുത്തിട്ട് അതിന്റെ ഫാക്ടേഴ്സ് എഴുതിയാൽ നമുക്ക് അതിന്റെ ഫാക്ടേഴ്സ് കിട്ടുക എങ്ങനെയായിരിക്കും? 2 പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ നമ്മൾ 10 എടുക്കുന്നു. 10നെ നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതിയാൽ എങ്ങനെ വരും? 2 into 5. ഇപ്പൊ 2ഉം ഇവിടെ പ്രൈം നമ്പർ ആണ്, 5ഉം ഇവിടെ പ്രൈം നമ്പർ ആണ്. പക്ഷെ 10 എന്താണ്? 10 ഒരു കോമ്പസിറ്റ് നമ്പർ ആണ് അല്ലെ. അപ്പൊ 10നെ നമുക്ക് 2 പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിച്ചു. അതേപോലെ 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 5. ഇത് എന്താണ്? 2 കോമ്പസിറ്റ് നമ്പർ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. ഈ കോമ്പസിറ്റ് നമ്പറിനെ നമുക്ക് 2 പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിച്ചു. അപ്പൊ ഇങ്ങനെ ഇവിടെ ഞാനിപ്പോ 10നെ 2 into 5 എന്ന് എഴുതി. 10നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും എഴുതാം, 5 into 2 എന്നും നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതിയാലും ഇതിനകത്ത് ഒരേപോലത്തെ പ്രൈം നമ്പേഴ്സ് തന്നെയാണ് വരുന്നത് അല്ലെ. പ്രൈം നമ്പേഴ്സിന് ഇവിടെ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അതിന്റെ ഓർഡർ മാത്രം ഇവിടെ ചേഞ്ച് ആയി എന്നേ ഉള്ളൂ. ഇനി ഞാൻ വേറൊരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 1176. ഇതിനെ ഞാൻ ആദ്യം 2 കൊണ്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 5, 8 എന്ന് കിട്ടി. വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. ഇവിടെ 2, 9, 4. വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 1, 4, 7. ഇനി നമുക്ക് 2 കൊണ്ട് പറ്റില്ല. അപ്പൊ 3 കൊണ്ട് ചെയ്യുന്നു. 3 കൊണ്ട് ചെയ്താൽ 4, 9, 49. വീണ്ടും നമുക്ക് ഇതിനെ 7 കൊണ്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ 7, 7 കിട്ടി. അപ്പൊ 1176നെ ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോ 2 into 2 into 2 into 3 into 7 into 7 എന്ന് കിട്ടി. ഇനി ഇതിനെ ഞാൻ ഇങ്ങനെ അല്ലാതെ ഒന്നുകൂടെ ഞാൻ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. അപ്പൊ ഞാനിവിടെ ആദ്യം 2 കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഞാനിവിടെ 3 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 3 കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ 3 3 are 9, 9 3 are 27, 2 ഇതാ ഇങ്ങനെ വന്നു. ഇനി ഇതിനെ എത്ര കൊണ്ട് ചെയ്യാം? ഇനി നമുക്ക് ഇതിനെ 7 കൊണ്ട് ചെയ്യാം. 7 കൊണ്ട് ചെയ്താൽ 5, 56 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിനെ 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 28. 2 കൊണ്ട് ചെയ്യുമ്പോൾ 14. 2 കൊണ്ട് ചെയ്യുമ്പോൾ 7. അപ്പൊ ഇതിനെ ഞാൻ വീണ്ടും ചെയ്തപ്പോൾ എങ്ങനെ കിട്ടി? 3 into 7 into 2 into 2 into 2 into 7 എന്ന് കിട്ടി. അപ്പൊ ആദ്യം ചെയ്തപ്പോഴും രണ്ടാമത് ചെയ്തപ്പോഴും നമുക്കിവിടെ പ്രൈം നമ്പേഴ്സ് തന്നെയാണ് നമുക്കിവിടെ factors ആയിട്ട് കിട്ടിയത്. നോക്കിയേ ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഇവിടെ 2 7 ഉണ്ട്, ഇവിടെയും 2 7 ഉണ്ട്, ഇവിടെ 3 3 ഉണ്ട്, ഇവിടെയും 3 3 ഉണ്ട്. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് ഒരേപോലെ തന്നെ കിട്ടി. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വന്നത് എന്തിനാണ്? പ്രൈം നമ്പേഴ്സിന്റെ ഓർഡറിന് ഇവിടെ വ്യത്യാസം വന്നു. അപ്പോൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? യൂണീക് ആണ്. അപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ യുണീക്ക് ആയിരിക്കും. പക്ഷെങ്കിൽ അതിൻ്റെ ഓർഡർ എന്താണ്? അതിൻ്റെ പ്രൈം നമ്പർ കിട്ടുന്ന ഓർഡർ എന്താകാം? ചേഞ്ച് ആകാം. മനസ്സിലായല്ലോ? അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ എപ്പോഴും യുണീക്ക് ആയിരിക്കും എക്സെപ്റ്റ് ഫോർ ദി ഓർഡർ ഇൻ വിച്ച് ദി പ്രൈം ഒക്കേഴ്സ്. അപ്പോൾ പ്രൈം കിട്ടുന്ന ആ ഓർഡറിൻ്റെ അതൊഴിച്ചു കഴിഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? യുണീക്ക് ആണ്. മനസ്സിലായല്ലോ? ഇത് തന്നെയാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിൽ എന്താണ് പറയുന്നത്? എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക് അപ്പാർട്ട് ഫ്രം ദി ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കർ. ഇത് തന്നെയാണ് ഞാൻ മേളിൽ ചെയ്ത് കാണിച്ചത്. നമ്മൾ എല്ലാ കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് പ്രൈംസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ പ്രൈം ഫാക്ടറൈസേഷൻ യുണീക്ക് ആണ് എന്തൊഴിച്ചു കഴിഞ്ഞാൽ പ്രൈം ഫാക്ടേഴ്സ് കിട്ടുന്ന അതിൻ്റെ ഓർഡർ ഒഴിച്ചു കഴിഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ യുണീക്ക് ആണ്. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ തിയറം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലെ രണ്ട് നമ്പേഴ്സിന്റെ LCMഉം HCFഉം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് നമ്പേഴ്സ് ഞാനിവിടെ എടുക്കുന്നു, 90 ആൻഡ് 144. അപ്പോൾ 90യുടെയും 144ൻ്റെയും HCFഉം LCMഉം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മളിവിടെ 90യെയും 144നെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 90യെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2, 45, 3, 15, 3, 5. അപ്പോൾ 90യെ ചെയ്തപ്പോൾ നമുക്ക് 2 × 3 × 3 × 5 എന്ന് കിട്ടി. ഇനി 144നെ ചെയ്താൽ 272, 236, 218, 293. അപ്പോൾ 144നെ ചെയ്താൽ എന്ത് കിട്ടും? 2 × 2 × 2 × 2 × 3 × 3 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 90യെ നമുക്ക് പവറിൽ എങ്ങനെ എഴുതാം? 2 × 3, 2 ടൈംസ് ഉണ്ട്, അപ്പോൾ 3² × 5. ഇതിനെ എങ്ങനെ എഴുതാം? 2 4 ടൈംസ് ഉണ്ട്, 3 2 ടൈംസ് ആണുള്ളത്. ഇതിനകത്ത് നിന്ന് നമുക്ക് ഇതിൻ്റെ HCFഉം LCMഉം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ HCF എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. HCF ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഇൻ ദ നമ്പേഴ്സ്. നമ്പേഴ്സിൽ തന്നിട്ടുള്ള ഓരോ കോമൺ പ്രൈം ഫാക്ടേഴ്സിൻ്റെയും സ്മോളസ്റ്റ് പവറിൻ്റെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് HCF എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇവിടെ കോമൺ പ്രൈം ഫാക്ടർ ആയിരിക്കണം. അപ്പൊ 2 ഇവിടെ കോമൺ ആണ്, 3യും കോമൺ ആണ്. ഇതിന്റെ സ്മോളസ്റ്റ് പവറിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്മോളസ്റ്റ് പവർ ഉള്ള പ്രൈം ഫാക്ടേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് HCF. അപ്പൊ ഇവിടുത്തെ HCF എന്തായിരിക്കും? ഇവിടെ 2 റൈസ് ടു 1, ഇവിടെ 2 റൈസ് ടു 4. ഇത് കോമൺ ആണ്. അപ്പൊ ഇതിലെ സ്മോളസ്റ്റ് പവർ ഉള്ളത് ഏതാണ്? 2 റൈസ് ടു 1 ആണ്. ഇനി 3 ഇവിടെ കോമൺ ആണ്, ഇതില് രണ്ടും ഒരേപോലെയാണ്. അപ്പൊ എന്തെഴുതാം? 3 റൈസ് ടു 2 നമുക്ക് അതേപോലെ എഴുതാം. ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 × 3², 9. 9 × 2, 18. അപ്പൊ HCF ഈസ് 18. ഇനി LCM എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. പ്രൊഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ ദ നമ്പർ. അപ്പോൾ LCM എഴുതുമ്പോൾ HCF എഴുതിയപ്പോൾ കോമൺ പ്രൈം ഫാക്ടറിലെ സ്മോളസ്റ്റ് പവറിന്റെ പ്രൊഡക്റ്റ് ആണ് എഴുതിയത്. LCM ഇവിടെ എഴുതുമ്പോൾ എന്താണെന്ന് നോക്കിയാൽ ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ ദ നമ്പർ. ഈ നമ്പറിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓരോ പ്രൈം ഫാക്ടറിന്റെയും ഗ്രേറ്റസ്റ്റ് പവർ. അപ്പോൾ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള പ്രൈം ഫാക്ടർ ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഈ 3 എണ്ണത്തിന്റെയും ഗ്രേറ്റസ്റ്റ് പവർ എഴുതണം. അപ്പൊ 2വിലെ ഗ്രേറ്റസ്റ്റ് പവർ 2 റൈസ് ടു 4 ആണ്, 3യിലത് 3 റൈസ് ടു 2 ആണ്, 5 ഇവിടെ ഒന്നേ ഉള്ളൂ, അത് നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. അപ്പൊ 2 റൈസ് ടു 4 ഈസ് എന്താണ്? 16. 3 square is 9 into 5. ഇതെല്ലാം കൂടെ multiply ചെയ്താൽ എന്ത് കിട്ടും? ഇതെല്ലാം കൂടെ multiply ചെയ്താൽ നമുക്ക് 720 എന്ന് കിട്ടും. അപ്പോൾ HCF നമുക്ക് 18 കിട്ടി, LCM നമുക്ക് 720 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ LCM ഉം HCF ഉം കണ്ടുപിടിക്കുന്ന മെത്തേഡ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. HCF എന്ന് പറയുന്നത് the smallest power of product of the smallest power of each common prime factors in the numbers. LCM എന്ന് പറയുന്നത് product of the greatest power of each prime factor involved in the number. HCF എടുക്കുമ്പോൾ കോമൺ പ്രൈം ഫാക്ടർ മാത്രമേ എടുക്കത്തുള്ളൂ. LCM എടുക്കുമ്പോൾ ഓരോ പ്രൈം ഫാക്ടറിന്റെയും ഗ്രേറ്റസ്റ്റ് പവറിന്റെ പ്രൊഡക്റ്റ് ആണ് എഴുതുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ HCF LCM കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ഏതൊരു രണ്ട് പോസിറ്റീവ് ഇൻഡിജർ എടുത്താലും അതിന്റെ HCFഉം LCMഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് രണ്ട് നമ്പർ എടുത്തോ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അതായത് HCF into LCM is equal to 90 into 144. അതായത് ഇവിടുത്തെ HCF 18 ആണ്, LCM 720 ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 90 ഇൻറ്റു 144 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുക. നോക്കിയാൽ 720ക്ക് പകരം 72 ഇൻറ്റു 18 ചെയ്താൽ 8 2s are 16, 56 plus 157, 27, 6, 9, 12. 720യുടെ സീറോയും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇത്രയും കിട്ടി. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 144 ഇൻറ്റു 9, 36, 36 plus 3, 39, 9 plus 3, 12. 90യുടെ സീറോയും കൂടെ ഇട്ട് കൊടുത്താൽ കണ്ടോ, രണ്ടും നമുക്ക് ഒരേപോലെ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫോർ any two positive integers a and b, and there is HCF of a and b into LCM of a and b is equal to a into b. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. നമുക്കിപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ HCF തന്നിട്ടുണ്ട്, രണ്ട് നമ്പേഴ്സും തന്നിട്ടുണ്ട്, അതിന്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനത്തെ ഉള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ് ആണുള്ളത്. അത് നമുക്ക് അടുത്ത ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ഇടാം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇതിന്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സസൈസും ആണ് ഇടുന്നത്. ലാസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ വീഡിയോയും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.